എല്ലാ മലയാളി കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ റെഡ്മി നോട്ട് 7 പ്രോ എന്ന് പറഞ്ഞ പുതിയ ഫോണിൻ്റെ പോരായ്മകളെ പറ്റിയാണ്. സോ ഇന്ന് അതിൻ്റെ കുറച്ച് ഡിസ്അഡ്വാൻറ്റേജ് ആണ് നമ്മൾ സംസാരിക്കുന്നത്. മുൻപ് നമ്മുടെ ഒരു വീഡിയോയിൽ അതിൻ്റെ ഗുണങ്ങളും കുറച്ച് ഫീച്ചേഴ്സൊക്കെ സംസാരിച്ചിരുന്നു. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് റോക്ക് ആൻഡ് റോൾ ചെയ്യാം. ഇതിൻ്റെ ഫസ്റ്റ് ഡിസ്അഡ്വാൻറ്റേജ് ഇതിൻ്റെ സെൽഫി ക്യാമറ വെച്ച് തന്നെയാണ് വൈസ്. പക്ഷേ ബിലീവ് മീ, അതൊരു വളരെ നല്ലൊരു സെൽഫി ക്യാമറ ആണ്. എങ്കിലും ഇതിന് ഒരു പോരായ്മയായിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മുടെ ഇതിന് മുൻപ് ഇറങ്ങിയ, അതായത് റെഡ്മി നോട്ട് 6 പ്രോയിൽ ഇറങ്ങിയത് 20 MP ഒരു സെൻസറും പ്ലസ് 2 MP ഒരു ഡെപ്ത് സെൻസറുമാണ് സെൽഫി സൈഡിൽ ഇറങ്ങിയത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ക്യാമറയിൽ വെറും 13 MP ഒരു ക്യാമറയെ നമ്മുടെ ഷാമി കൊടുത്തിട്ടുള്ളൂ. സോ അത് വാങ്ങിക്കുന്ന ആൾക്കാർക്ക് എന്ത് തോന്നും? വാങ്ങിക്കുന്ന ആൾക്കാർ വിചാരിക്കും കഴിഞ്ഞ മൊബൈൽ, അത് ഇതിന് മുൻപ് ഇറങ്ങിയ മൊബൈലിൽ 20 MP ഒരു ക്യാമറ കൊടുക്കുമ്പോൾ നിലവിൽ 13 MP അതേ ക്വാളിറ്റി കുറവ്, അതേ ഒരു F2.0 തന്നെ ഒരു ലെൻസാണ് കൊടുക്കുന്നത്. മാത്രമല്ല ഷവമി ഇത് ഏത് ലെൻസാണെന്ന് വെളിപ്പെടുത്തിയിട്ടില്ല. സോ അതൊരു പോരായ്മയായിട്ട് തന്നെ എനിക്ക് തോന്നി. അടുത്തൊരു ഡിസ്അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഒരു ഫോൺ വളരെ സ്ലിപ്പറിയാണ്. കാരണം വെച്ചാൽ ഇതിൻ്റെ പുറയിൽ കൊടുത്തിരിക്കുന്ന ഒരു ഗ്ലാസ് ഡിസൈനാണ്. അപ്പോൾ ഗ്ലാസ് ഡിസൈൻ ആയതുകൊണ്ട് തന്നെ അത് വളരെ സ്ലിപ്പറി ആയിട്ടാണ് ഉപയോഗിച്ച് എല്ലാവരും റിവ്യൂവിലിട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് താഴെ വീണ് കഴിഞ്ഞാൽ ഒരുപാട് കാശ് ചിലവാകും. കാരണം മുന്നിലും ഗോറില്ല ഗ്ലാസ് 6 ആണ്, പുറകിലും ഗോറില്ല ഗ്ലാസ് 6 ആണ്. നല്ലൊരു പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ടെങ്കിൽ തന്നെയും നിങ്ങളുടെ പുറകുവശം ഇടിച്ച് വീഴുകയാണെങ്കിൽ അത് പൊട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് പൈസ ചിലവാക്കേണ്ടി വരും. സോ അതൊരു കേസ് ഇട്ടുകൊണ്ട് നിങ്ങൾക്ക് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ അതൊരു ഡിസൈൻ ഫോൾട്ടായിട്ട് പറയാൻ പറ്റത്തില്ല, എന്നാലും ഒരു ഡിസഡ്വാൻറ്റേജ് തന്നെയാണ്. ഒരു കസ്റ്റമർ എന്ന നിലയിൽ നിങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റാണ് ഞാൻ അടുത്ത് പറയാൻ പോകുന്നത്. നമ്മുടെ ഈ ഒരു ഫോണിൽ 4000 mAh ഒരു മാസീവ് ബാറ്ററിയാണ് കമ്പനി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ആ ഒരു കാര്യത്തിൽ വളരെ സന്തോഷവാനാണ്. പക്ഷേ നിങ്ങൾ മാർക്കറ്റിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഇതേ പ്രൈസ് റേഞ്ചിൽ തന്നെ 5000 mAh ബാറ്ററി കൊടുത്തുകൊണ്ട് ഫോൺ ഇറക്കിയിരിക്കുന്ന നമ്മുടെ സാംസങ് ഗാലക്സി M20 ഉണ്ട്. പിന്നെ അസൂസ് സെൻഫോൺ മാക്സ് പ്രോ M2 എന്ന് പറഞ്ഞ ഫോൺ 5000 mAh ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. സോ അതുപോലുള്ള കമ്പനീസ് ഇത്രയും കോമ്പറ്റീഷൻ നടക്കുമ്പോൾ തന്നെ നല്ല ബാറ്ററി കൊടുക്കുന്നു, അതായത് 5000 mAh ബാറ്ററി കൊടുക്കുമ്പോൾ. അപ്പം നമ്മൾ അതേ പ്രൈസ് പോയിന്റിൽ 4000 mAh ബാറ്ററി കിട്ടുന്നുള്ളൂ, അത് ഒരു പോരായ്മയാണ്. സോ ഷവമിക്ക് ഒരു 5000 mAh ബാറ്ററി ആക്കായിരുന്നത്. എങ്കിലും ഷവമിൻ്റെ നല്ലൊരു സോഫ്റ്റ്വെയർ ആണ് MIUI 10 ആണ് ഇതിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഒപ്റ്റിമൈസേഷൻ ഉണ്ടാവും ഇവരുടെ സോഫ്റ്റ്വെയറിൽ. സോ നല്ലൊരു ബാറ്ററി ബാക്കപ്പ് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇതൊരു മേജർ പോയിൻ്റാണ് ഗൈസ്. പക്ഷേ അതിനൊരു നല്ല കാര്യം കൂടിയുണ്ട്. ഷവമി ഈ ഫോണിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ക്വാൽകോം ക്വിക്ക് ചാർജ് 4 ആണ്. അതായത് നമ്മുടെ നിലവിലുള്ള ടെക്നോളജിയിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജിയാണ് ക്വാൽകോമിൻ്റെ ക്വിക്ക് ചാർജ് 4. നിങ്ങൾക്ക് ഫോൺ വളരെ എളുപ്പത്തിൽ ഈ ഫോണിൽ ചാർജ് ചെയ്യാൻ സാധിക്കും. പക്ഷേ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ, ഇതിന് ചാർജ് ചെയ്യാൻ പറ്റിയ ചാർജർ ഷവമി കൊടുക്കുന്നില്ല. അതുമാത്രമല്ല, ക്വാൽകോം ക്വിക്ക് ചാർജ് 4 സപ്പോർട്ട് ചെയ്യുന്ന ഒരു ചാർജർ ഇന്ത്യയിൽ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ കുറേ തപ്പി നടക്കേണ്ടി വരും. സോ ഒരു തേർഡ് പാർട്ടി പ്രൊഡ്യൂസർ ഇപ്പോൾ നിലവിൽ ക്വിക്ക് ചാർജ് 4 ചാർജുള്ള കൊടുക്കുന്നില്ല. സോ അതൊരു പ്രശ്നമാണ്, നിങ്ങൾക്ക് ഒരുപാട് തപ്പേണ്ടി വരും. ആമസോണിലൊക്കെ വളരെ ലിമിറ്റഡ് ആണ്. സോ അല്ലെങ്കിൽ പുറത്തുനിന്ന് നിങ്ങൾക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ടി വരും. ഷവമി പുതിയ ഉപകരണം ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഒരു ക്വിക്ക് ചാർജ് 4 വരുന്ന ക്വാൽകോമിൻ്റെ ബിൽഡ് ചെയ്യുന്നുണ്ട്, അത് സപ്ലൈ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷേ അതിനെപ്പറ്റിയുള്ള റൂമേഴ്സ് മാത്രമേ കേട്ടിട്ടുള്ളൂ, യഥാർത്ഥ സ്റ്റാറ്റസ് എന്താണെന്ന് അറിയില്ല. സോ അത് നിങ്ങൾക്ക് എക്സ്ട്രാ പൈസ കൊടുത്ത് വാങ്ങുമ്പോൾ നിങ്ങളുടെ ഫോണിൻ്റെ എഫക്റ്റീവ് പ്രൈസ് കൂടും. കാരണം ഈ ഒരു ക്വിക്ക് ചാർജർ മേടിക്കുമ്പോൾ നിങ്ങൾക്കൊരു 1500-2000 രൂപ എക്സ്ട്രാ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങളുടെ ഫോണിൻ്റെ എഫക്റ്റീവ് പ്രൈസ് ഒരു 17000 രൂപ ആയേക്കാം. അതൊരു പോരായ്മ തന്നെയാണ്. ഈ ഫോണിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് നമ്മുടെ ക്യാമറ തന്നെയാണ്. പക്ഷേ ഇതിനൊരു പ്രശ്നം കൂടിയുണ്ട് ഗൈസ്. ഹാർഡ്വെയറിലല്ല പ്രശ്നം, പക്ഷേ ഹാർഡ്വെയറിലെ ബിൽഡിങ്ങിലാണ് പ്രശ്നം. എന്തെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഒരു ക്യാമറ സെറ്റപ്പ് കൊടുത്തിരിക്കുന്നത് വളരെ മനോഹരമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ അതിനൊരു വലിയ ക്യാമറ ബമ്പ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഫോൺ ഉപയോഗിക്കുമ്പോൾ തന്നെ ഒരു വലിയ ബമ്പ് ഫീൽ ചെയ്യും ക്യാമറയിൽ. സോ അത് വളരെ എളുപ്പത്തിൽ സ്ക്രാച്ച് ആകാനുള്ള സാധ്യതയുണ്ട്. അതിനുവേണ്ടി നിങ്ങൾക്കൊരു വലിയ ബൾക്കി ആയിട്ടുള്ള ഒരു കേസ് ഇടേണ്ടി വരും. അപ്പോൾ നിങ്ങളുടെ ഫോൺ കൂടുതൽ വെയ്റ്റായിട്ട് നിങ്ങൾക്ക് തോന്നും, ഹെവി ആകും കൂടുതൽ. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള കൺവീനിയൻസും കുറയും. സോ അതൊരു ഡിസഡ്വാൻറ്റേജ് അല്ല, എങ്കിലും അത് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ഒരു പോയിൻ്റാണ്. അപ്പോൾ ഗായ്സ്, നമ്മുടെ പോയിൻ്റ്സ് ഒക്കെ കഴിഞ്ഞു. ഇനി വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുന്നേ എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നിങ്ങൾ മാർക്കറ്റിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ, അതായത് മൊബൈൽ ഇൻഡസ്ട്രി ശ്രദ്ധിക്കുകയാണെങ്കിൽ, നിലവിൽ ഇത്രയും നല്ലൊരു പ്രൈസ് റേഞ്ചിൽ ഏറ്റവും നല്ലൊരു ഫോണാണ് ഷവമി കൊടുക്കുന്നത്. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ച് ഇത്രയും നല്ല ഫോൺ വേറൊരു കമ്പനിയും കൊടുക്കുന്നില്ല. ട്രസ്റ്റ് മീ ഗൈസ്. അപ്പോൾ
പക്ഷെ എല്ലാ ഫോണിനും അതിൻ്റെതായ പോരായ്മകളുണ്ട്. അതുകൊണ്ട് എടുത്തു പറയേണ്ട ചില ചില പോരായ്മകൾ മാത്രമാണിത്. എന്ന് വെച്ച് നിങ്ങൾ ഈ ഫോൺ വാങ്ങാതിരിക്കണം എന്നല്ല, വാങ്ങുക. കാരണം വെച്ചാൽ ഇത് നല്ലൊരു ഫോണാണ്. മറ്റുള്ള ഫോണുകളെ വെച്ച് നോക്കുമ്പോൾ വളരെ കുറച്ച് കോൺസ് മാത്രമേ ഇതിനുള്ളൂ, കുറച്ച് ഡിസഡ്വാൻറ്റേജ് മാത്രമേ ഇതിനുള്ളൂ. സോ വളരെ നല്ലൊരു ഫോണാണ്, അത്രേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ നമ്മുടെ സ്റ്റുഡിയോ സെറ്റപ്പ് അല്ല, നമ്മുടെ വീട്ടിലല്ല ഉള്ളത്. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കുട്ടനാട്ടിലാണ്, ആലപ്പുഴയിലാണുള്ളത്. സോ ഇവിടെ ഞാൻ വന്നപ്പോൾ വെറുതെ ചെയ്യണം തോന്നി, ഈ വീഡിയോ ചെയ്യണം തോന്നി, അങ്ങനെ എടുത്തതാണ്. അപ്പോൾ നോ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ദയവിത് ക്ഷമിക്കുക. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ അവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനിയും ഇതുപോലത്തെ രസകരമായ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ടെക്നോളജി വീഡിയോസും ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ട്രാവൽ വീഡിയോസുമായി ഞാൻ തിരിച്ചു വരികയാണ്. അതുവരേക്കും ദിസ് ഈസ് മീ ഡോണി രോജോ സൈനിങ് ഔട്ട് ഫോർ ടുഡേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും താഴെ കണ്ട സബ്സ്ക്രൈബ് ബട്ടൺ ലേബൽ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾക്ക് ഞങ്ങൾ വീഡിയോ ചെയ്യുമ്പോൾ അത് കൃത്യമായി നോട്ടിഫിക്കേഷൻ ലഭിക്കുവാനായി നിങ്ങൾ താഴെ കണ്ട ബെൽ ഐക്കൺ എനേബിൾ ചെയ്യൂ. ഞങ്ങളുടെ പഴയ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് തീർച്ചയായും ട്രൈ